ഹായ്, വെതർ അത്ര ഗുഡല്ല കേട്ടോ. കണ്ടോ, നല്ല മഴയാണ്. രാവിലെ തൊട്ട് നല്ല മഴ എന്ന് പറയാൻ പറ്റില്ല, ചാറ്റൽ മഴ ചാറ്റൽ മഴയാണ്. എന്നാലും തണുപ്പാണെങ്കിൽ ഒരു തരത്തിൽ പോയി കുളിച്ചു. ഞാനാണെ കുറേ കൈയൊക്കെ കുറവുള്ള ഡ്രസ്സ് കൊണ്ടുവന്നത്. ഇവിടെ നല്ല നമ്മളെ അങ്ങനെയാണല്ലോ, പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് ആർഭാടമായി നടക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ എടുക്കുമല്ലോ. അങ്ങനെയൊക്കെ എടുത്തുകൊണ്ടു, പക്ഷേ രക്ഷയില്ല. എല്ലാത്തിൻ്റെ മേലെ ജാക്കറ്റ് ഇടേണ്ട അവസ്ഥയാണ്. രണ്ട് മൂന്ന് ദിവസമൊക്കെ ഞാൻ പിടിച്ചു നിന്നെങ്കിലും ഇപ്പോൾ ഒരു രക്ഷയില്ല. ഇപ്പം ജാക്കറ്റ് ഇട്ട് വേണം പുറത്തിറങ്ങാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ മെയിൻ കണ്ടന്റ് വന്നിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാനിപ്പോൾ പറയില്ല, സർപ്രൈസ് ആണ് കേട്ടോ. ചില ചേട്ടന്മാർക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ മെയിൻ കണ്ടന്റ്. അപ്പോൾ കീപ് വാച്ചിങ്. നല്ല മഴയും കാറ്റുമാണ് കേട്ടോ. അപ്പം വെതർ ഒട്ടും ഗുഡല്ല. എന്നാലും അതിസാഹസികമായി ഞങ്ങൾ പോകുകയാണ് നിങ്ങൾക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് ഒക്കെ തരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതുവരെ എന്റെ വീഡിയോ കണ്ടിട്ട് ഒരു പ്രയോജനവും കിട്ടാത്ത ആളുകൾക്ക് ഇതൊരു പ്രയോജനമുള്ള ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. ഈ സമയത്ത് ഇവിടെ ഭയങ്കര ഫ്രീ ടൈമാ, ബിക്കോസ് എല്ലാ ഓഫീസൊക്കെ വിട്ടു വരുന്ന സമയം എല്ലാവർക്കും ഓരോ കാറുണ്ട്. ബിക്കോസ് ഇവിടെ കാറിന് ഭയങ്കര പൈസ കുറവാണ്. ഞാൻ ശരിക്കും അന്തിച്ചു പോയിട്ടോ. 120,000 രൂപയ്ക്ക് BMW, ഞങ്ങളൊരു ഷോറൂം യൂസ്ഡ് കാർ ഷോറൂമിൽ പോയപ്പം 180,000 രൂപയ്ക്ക് BMW ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ എൻജിൻ പണി ഒന്നും വരാതെ നോക്കണം. പിന്നെ ഇവിടുത്തെ റോഡ് നല്ലതായത് കാരണം അധികം മെയിൻ്റനൻസ് ഒന്നും വണ്ടിക്ക് വേണ്ടി വരില്ല കേട്ടോ. ഇവിടെയൊക്കെ സൂപ്പർ മാർക്കറ്റിനോട് ചേർന്നാണ് കേട്ടോ. ലിക്കറും വെച്ചേക്കുന്ന സാധാ നമ്മൾ കൊക്കക്കോളയൊക്കെ വെച്ചിരിക്കുന്നില്ലേ, അതുപോലെ തന്നെ ഇത് ഇവിടുത്തെ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്കാളും ഒരു പോട് എന്ന് പറയുന്നത് 100 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ കണ്ടില്ലേ, ഭയങ്കര പൈസ കുറവാണ്. ഇവിടെയൊക്കെ ഒരു അപ്പറ്റൈസറായിട്ടൊരു ദഹനത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ലിക്കർ ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആളുകൾ ബൾക്കായിട്ട് ഇങ്ങനെ ഒരു ട്രോളിയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എടുത്ത് നിറച്ചിട്ട് പോകുന്ന കേട്ടോ കാണുന്നത്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് അപ്പറ്റൈസറായിട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഇപ്പോഴത്തെ നോർമൽ റേറ്റ് ഇതാണെങ്കിൽ ക്രിസ്മസ് ടൈം ആകുമ്പോൾ എന്താ പറയുക, ഇതിനൊക്കെ വൻ ഓഫറുകളാണ്. പകുതിക്ക് താഴെ വിലയിലാണ് ഇവിടെ ലിക്കറിന് എന്നാണ് പറഞ്ഞത്. JD വന്നിട്ട് 18 മില്ലി എത്രയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനിത് യൂസ് ചെയ്യാത്ത ആളായത് കാരണം, എന്നാലും ഞാൻ കുറേ പേർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ, ഫുഡിനോടും ബാക്കിയുള്ളതിനോട് ക്യൂരിയോസിറ്റി ഇല്ലാത്ത ആളുകൾക്ക് ഈ ഒരു സംഭവത്തിനോട് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുണ്ടല്ലോ. എൻ്റെ വീട്ടിലെ ആൾ അതുപോലെ തന്നെ കേട്ടോ. സോ ഞാൻ ഇതിങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഓർത്തു. കണ്ടില്ലേ, എല്ലാം നല്ല സേഫ്റ്റി ലോക്ക് ഒക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സംഭവത്തിന് മാത്രം നമ്മുടെ ഇവിടെ സ്വർണം സൂക്ഷിച്ചിരിക്കുന്നില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെ ലിക്കർ സൂക്ഷിച്ചിരിക്കുന്നത്. കാരണം സൂപ്പർ മാർക്കറ്റിലാണല്ലോ സ്റ്റോർ ചെയ്തേക്കുന്നത്. 18 വയസ്സിൽ താഴെ ഇവിടെ കൊടുക്കില്ല കേട്ടോ. പാസ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കൂ. സോ നമ്മളിത് നോക്കിയൊക്കെ പോയി, കയ്യിൽ പാസ്പോർട്ട് എടുക്കാത്ത കാരണം പിന്നീട് വാങ്ങാന്നോർത്ത് തിരിച്ചു പോകുന്നു കേട്ടോ. കണ്ടില്ലേ, പിന്നെ കുറേ മിനിയേച്ചർ ടൈപ്പ് നമുക്ക് ഫ്ലൈറ്റിലൊക്കെ കിട്ടില്ലേ, അതുപോലത്തെ മിനിയേച്ചർ ടൈപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇൻട്രസ്റ്റിംഗ് വീഡിയോ അല്ലേ എല്ലാവർക്കും. ഹലോ, ഇന്നലെ ആക്ച്വലി ഭയങ്കര മഴയായിരുന്നത് കൊണ്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഏറ്റവും എനിക്ക് സന്തോഷം തരുന്ന കാര്യം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ ലിക്കർ ഷോപ്പിൽ പോയിട്ട് ലിക്കർ വാങ്ങാൻ പറ്റില്ല, ബിക്കോസ് പാസ്പോർട്ട് എടുക്കാൻ മറന്നുപോയി. അവരെന്നെ കണ്ടിട്ട് പറയുന്നത് പാസ്പോർട്ട് ഇല്ലാതെ തരാൻ പറ്റില്ല. അപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് ഏജ് കുറവായി തോന്നുന്നത് കൊണ്ടാണ്. 38 വയസ്സായിരുന്നു, അവർക്കറിയില്ലല്ലോ. സോ പാസ്പോർട്ടൊക്കെ ആയിട്ട് ഇനിയും പോകണം. ഡ്യൂട്ടി ഫ്രീന്ന് വാങ്ങിയാണ് ഇതിനേക്കാൾ ലാഭം എന്ന് എല്ലാവരും പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല, അസ്ഥേന്ന് ഇറങ്ങിയത് ഒരു മലയാളി ഊട്ടി വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഹന്നൂസ് ഫുഡ് ബാത്ത് അല്ലേ, ഓ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് കൊതിയായിട്ട് കപ്പയും മീനും തിന്നാൻ കൊതിയായിട്ട് ഇവിടുന്ന് ഞാൻ നാട്ടിൽ പോയപ്പോൾ ആദ്യം കപ്പയും മീനുമാണ് കഴിച്ചതെന്ന് പറഞ്ഞു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായ നാട്ടിലത്തെ ഫുഡ് പലരും ഇവിടെ ഉള്ളവർ കണ്ടിട്ട് ഇവിടെ ഉള്ളവർക്കാണ് ശരിക്കും അതിൻ്റെ ഒരു ടെംപ്റ്റേഷൻ കേട്ടോ കഴിക്കാനൊക്കെ. ഞാൻ വിചാരിച്ചു കപ്പയും മീനൊക്കെ വീഡിയോ എല്ലാവരും തിന്നുന്ന സാധനമല്ലേ, അത് തന്നെ ഇട്ടിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ന് ഞാൻ ഇടുമ്പം ആലോചിക്കാറുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി, കാരണം ലണ്ടനിൽ ഇതുപോലെ ഒരു കൊച്ചോടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ചേച്ചിൻ്റെ നാളെ കാണുമ്പോൾ ചേച്ചിൻ്റെ വീഡിയോ കാണുമ്പോൾ നാട്ടിലത്തെ ഫുഡൊക്കെ ഭയങ്കരത വന്നത്. എനിക്ക് ഒരു വശം അത് സങ്കടമായും തോന്നും, ഒരു വശം സന്തോഷമായും തോന്നും. ആളുകൾ അങ്ങനെയെങ്കിലും എന്നെ ഓർക്കുന്നുണ്ടല്ലോ. പിന്നെ അയ്യോ, അവർക്ക് ഫുഡിനോടുള്ളൊരിത് ആലോചിക്കുമ്പോൾ വയ്യ. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. രാവിലെ തന്നെ ഞാൻ കിച്ചണിൽ കയറി നെയ്പ്പത്തിരി ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ആകെ പാളിപ്പോയിട്ടോ, കാണിച്ചുതരാം. നെയ്പ്പത്തിരി ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ്, ഒന്നും ശരിയായിട്ടില്ല. മാവ് തന്നെ പശപശയായിട്ടിരിക്കുന്നു. അരിപ്പൊടി എന്നൊക്കെ പറഞ്ഞ് വാങ്ങിയതാണ് പശപശയായിട്ടിരിക്കുന്നത്. എഗ്ഗ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് മലയാളികൾക്ക് വലിയ എന്താ പറയുക, വലിയ കിച്ചണിൽ വർക്ക് ചെയ്തിട്ട് കുഞ്ഞു കിച്ചണിലേക്ക് വരുമ്പോൾ ഭയങ്കര ഒരു ഇതായിരിക്കും. പക്ഷേ ശരിക്കും ഇതാണ് നല്ലത്, ഇതാകുമ്പോൾ ക്ലീൻ ചെയ്യാൻ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. നെയ്പ്പത്തിരിയൊക്കെ കൊളായിട്ടിരിക്കുകയാണ്. ഞാൻ അപ്പോൾ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് നോക്കട്ടെ കേട്ടോ. എന്നാൽ ഞാൻ ഇപ്പം ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്, ബിക്കോസ് എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്. ക്യാമറ പിടിച്ചുകൊണ്ടിരുന്ന എൻ്റെ പണികളൊന്നും മൂവ് ആവില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം, വേഗം കാണാം. ഇറ്റ്സ് മീ അന്ന ജോൺസൺ ഫ്രം അന്യൂസ് ഫുഡ് പാർക്ക്. തിന്നു തിന്നു തിന്നുകൊണ്ടേയിരിക്കൂ, ബായ്. അപ്പം അങ്ങനെ ചേട്ടൻ ലിക്കർ വാങ്ങാൻ പോയിട്ട് നടന്നില്ല കേട്ടോ, പാസ്പോർട്ട് ഇല്ലാത്ത കാരണം. ഇനി ഡ്യൂട്ടി ഫ്രീന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു.
ഓക്കെ ബൈ. അവിടെ ലിക്കറിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടത്തേനേക്കാളൊക്കെ എത്രയോ വില കുറവ്, അല്ല അവിടത്തേനേക്കാൾ എത്രയോ വിലക്കുറവാണ് കേട്ടോ ഇവിടെ. അതിന് മാത്രം ഇവിടെയൊക്കെ നമ്മുടെ ചേട്ടന്മാരുണ്ടായിരുന്നെങ്കിൽ കുടിച്ച് കൊളാക്കിയേനെ.